നേതാവ് റാം മാധവും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്കൊപ്പം ഉണ്ടായിരുന്നവരുടെ പേരുകൾ പുറത്തു വന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എ ഡി ജി പിയുടെ ഒപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്നും കൂടിക്കാഴ്ചയിൽ ബിസിനസ്സുകാർ മാത്രമല്ല എന്നും സതീശൻ തുറന്നടിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബലെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചു. ആദ്യമൊക്കെ കുറേ പേര് തർക്കിച്ചു, അങ്ങനെ ഇല്ല, ഉണ്ടയില്ലാത്ത വെടിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. കണ്ടത് പല കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ്. അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകൾ എടുത്തത്. അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശ്ശൂർ പൂരം, അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ, ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേറ്റുന്ന ഒരു ഉത്സവത്തെ, അതിനെ കലക്കാൻ, ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന, അത് വളരെ വ്യക്തമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അഴിഞ്ഞാടിയിട്ടാണ് അത് ഡിസ്റപ്റ്റ് ചെയ്തത്, കലക്കിയതെന്ന് നേരത്തെ മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു വന്നാൽ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് പകലും അന്ന് രാത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മഗ്നവിഷൻ.